തിരുവില്ലാമല ഗ്രാമ പഞ്ചായത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പുമായി ചേർന്ന് നൂതന കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന പദ്ധതിയുടെ തുടർച്ചയെന്നോണമാണ് 2023-24 സാമ്പത്തിക വർഷം സംരംഭക വർഷം 2.0 ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പുതുതായി ഒരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ മാർഗനിർദ്ദേശങ്ങളും ആരംഭിക്കുന്നതിനാവശ്യമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോട് കൂടിയുള്ള വിവിധ പദ്ധതികളും സാധ്യതാ സംരംഭങ്ങളെക്കുറിച്ചുള്ള അവബോധവും ബാങ്ക് വായ്പ ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. സ്വയം തൊഴിൽ ചെയ്യുന്നവരൊക്കെ നമ്മൾ പഞ്ചായത്തിൽ കുറവല്ല, ഒരുപാട് പേര് പലതരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ശില്പശാലയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇന്ത്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്, എല്ലാവരും അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വന്നവരൊക്കെ ഞാൻ ആദ്യം അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങളുടെ തിരക്കുകളൊക്കെ വ്യാപ്തി വെച്ച് വന്നതിന് നിങ്ങൾ നമുക്കറിയാം, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് അറിയുന്ന മറ്റുള്ളവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം കാണിക്കുക. പലർക്കും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും, പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ബാങ്കുകാർ സബ്സിഡി അതുപോലെ ധനസഹായമൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോഴും എൻ്റെ അവിടെ വരെ അവരോട് പറഞ്ഞു പറഞ്ഞത് ആദ്യം ഇനിഷ്യേറ്റീവായിട്ട് അവർ ഒരു എമൗണ്ട് കാണണം, അതിന് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് നിൽക്കേണ്ട ആവശ്യം, ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു ചോദിച്ചു. ഞാൻ ബാങ്കുകാർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അപ്പം അവർ പറഞ്ഞത് കുറച്ചേക്കൊരു എമൗണ്ട് അവരവരുടെ ഇല്ലെങ്കിൽ കോൺട്രിബ്യൂഷനായിട്ട് ഇല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ സീരിയസ് തന്നെ അവരത്ര അതിന് പ്രാധാന്യം കൊടുക്കില്ല എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ 100,000 സംരംഭങ്ങൾ ഒരു വർഷത്തിൽ എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. തൊഴിലില്ലായ്മയുടെ ആ ഒരു പോരായ്മയെ നിർത്തുന്നതിന് ഇത്തരം സംരംഭകത്വം കൊണ്ട് സാധിക്കട്ടെ. നമ്മുടെ നൗഫൽ സാറൊക്കെ വളരെയധികം നമ്മുടെ തിരുവില്ലാമല പഞ്ചായത്തില് ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും തിരുവിലാമയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ തിരുവിലാമനയിൽ ഒരുപാട് നല്ല സംരംഭകരുണ്ടാവട്ടെ. നിങ്ങളുടെ ഓരോ സംരംഭകരുടെയും പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന പോരായ്മകളും അതുപോലെ എന്താ പറയുക, എന്തെങ്കിലും അറിവില്ലായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ നമ്മളിവിടെ ഉള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ, ദേവി, ഗിരിജ, ഉണ്ണികൃഷ്ണൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ആർ അനുജിജ, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എം ഗ്രീഷ്മ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, തിരുവില്ലാമല.